പ്രിയ സഹോദരങ്ങളെ, ആഗമനകാലത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കാനായിട്ട് നാം ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ആഗമനകാല ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:38 വാക്യമാണ്. വളരെ പ്രധാനപ്പെട്ട ലൂക്കായുടെ സുവിശേഷ വിവരണത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്നുള്ള മറിയത്തിൻ്റെ വാക്കുകൾ. ലൂക്കായുടെ സുവിശേഷ വിവരണത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നോക്കുമ്പോൾ പിന്നീടുള്ള ലൂക്കായുടെ സുവിശേഷ വിവരണത്തിലെ മറിയത്തിൻ്റെ സാന്നിധ്യത്തെ വെളിവാക്കുന്ന ഒരു വാക്യം കൂടിയാണ്. എന്താണ്, എങ്ങനെയാണ് മറിയത്തെ ലൂക്കാ സുവിശേഷകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, യഹൂദ വിശ്വാസ പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാഴ്ചപ്പാടിലൂടെ കടന്നു പോകാനായിട്ട് ലൂക്കാ സുവിശേഷകാരൻ ഓരോ വായനക്കാരെയും ക്ഷണിക്കുന്ന ഒരു വാക്യം കൂടിയാണ്. യേശുവിൻ്റെ പരസ്യജീവിത കാലത്തിൽ മറിയത്തിൻ്റെ സാന്നിധ്യം സമാന്തര സുവിശേഷകാരന്മാരുടെ വിവരണം അനുസരിച്ച് ഒരു സന്ദർഭത്തെ പ്രത്യേകമായിട്ടും ആ സുവിശേഷകാരന്മാരെടുത്തു പറയും. അതിന് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 3:3 പോകുമ്പോൾ 19-21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അവിടെ യേശു തൻ്റെ പരസ്യജീവിത കാലത്തെ പ്രബോധനങ്ങളിൽ ആയിരിക്കുമ്പോൾ ഒരുപാട് പേര് യേശുവിനെ ശ്രവിക്കാനായിട്ട് വരുന്ന ജനക്കൂട്ടം തന്നെ അവനോടൊപ്പം ഉണ്ടായി. ഈ ഒരു സന്ദർഭത്തിൽ അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത കേട്ട് യേശുവിൻ്റെ ബന്ധുക്കൾ അവനെ കാണാനായിട്ട് ചെല്ലുന്നതായിട്ട് വിവരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് 3:33-35 വരെ വാക്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ അതിൽ പ്രത്യേകിച്ച് 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് സാക്ഷ്യപ്പെടുന്നുണ്ട്. കാരണം അതിൻ്റെ പശ്ചാത്തലമായിട്ട് നമ്മൾ കാണുന്നത് ഇപ്രകാരം സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്ന യേശുവിനെ കാണാൻ വേണ്ടി അവൻ്റെ അമ്മയും സഹോദരങ്ങളിൽ വന്നു നിൽക്കുന്നുവെന്ന് ഒരുവൻ അവനെ അറിയിക്കുന്ന സമയത്താണ് യേശു ഇപ്രകാരം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം മനസ്സിൽ ഇതിൻ്റെ തന്നെ ലൂക്കാ സുവിശേഷകാരൻ്റെ വിവരണത്തിലേക്ക്, സമാന്തര സുവിശേഷങ്ങളിലെ ലൂക്കാ സുവിശേഷകാരൻ്റെ വിവരണത്തിലേക്ക് പോകുമ്പോൾ 8:21 വാക്യത്തിൽ ലൂക്കാ സുവിശേഷകാരൻ ഇപ്രകാരം പറയുന്നു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും. ഈ ദൈവവചനത്തോടുള്ള അനുസരണമാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 1:38 വാക്യത്തിലൂടെ മറിയത്തിൻ്റെ വാക്കിൽ നമ്മൾ കാണുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഈ ഒരു ദൈവവചനം അനുസരിക്കാനുള്ള സ്വയം എളിമപ്പെടലിൻ്റെ ഒരു രൂപമായിട്ടാണ് മറിയത്തെ നമുക്ക് ആ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പഴയ നിയമത്തിലേക്ക് തീർച്ചയായും നമ്മൾ പോകണം. കാരണം ലൂക്കാ സുവിശേഷകാരൻ്റെ വിവരണത്തിൽ യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും സക്കറിയായ്ക്ക് ദൈവദൂതലിലൂടെ നൽകപ്പെടുന്ന അറിയിപ്പ് അതേ പാറ്റേണിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മറിയത്തിന് അറിയിപ്പ് നൽകുന്ന സന്ദർഭം, ദൈവദൂതൻ്റെ അറിയിപ്പ്, ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു പശ്ചാത്തലം ആയിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് പഴയ നിയമത്തിലെ ഇതുപോലുള്ള ദൈവദൂതന്മാരുടെ അല്ലെങ്കിൽ ദൈവദൂതൻ്റെ അങ്ങനെ ദൈവപുരുഷന്മാരുടെ ഒക്കെ സാന്നിധ്യവും വെളിപ്പെടുത്തലുകളുടെ ഒരു പശ്ചാത്തലമാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ടത് അബ്രഹാം സാറ ദമ്പതികളെ സന്ദർശിക്കുന്ന ദൈവപുരുഷന്മാരുടെ അവിടെ അബ്രഹാത്തെ ഒരു 6 കാലയളവിനുള്ളിലാണ് ദൈവപുരുഷന്മാർ സന്ദർശിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ 6 ദൈവപുരുഷന്മാർ അവനെ സന്ദർശിക്കുമ്പോൾ അവനോട് പറയുന്നൊരു കാര്യം, സാറ ഗർഭം ധരിക്കുമെന്നുള്ള വാർദ്ധക്യത്തിലാണ് അബ്രഹാം സാറെ, സാറ ഗർഭം ധരിക്കുമെന്നുള്ള ആ വാക്ക് കേട്ട് സാറ പോലും ചിരിക്കുന്നു. അവിടെ ദൈവപുരുഷന്മാർ സാറായെ വെല്ലുവിളിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 18:14 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? ഇത് ദൈവപുരുഷന്മാർ സാറായെ വെല്ലുവിളിക്കുന്ന ഒരു വാക്കുകൾ, കർത്താവിന് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഇത് ഈ വാക്കുകളിലെ ഒരു പ്രതിഫലനം നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിലും കാണാനായിട്ട് സാധിക്കും. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ദൈവദൂതൻ മറിയത്തെ അറിയിക്കുന്നുണ്ട്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ദൈവദൂതൻ മറിയത്തോട് പറയുന്നത് എലിസബത്തിൻ്റെ ഗർഭധാരണത്തെക്കുറിച്ചാണ്. എലിസബത്തിൻ്റെ ഗർഭധാരണത്തെക്കുറിച്ച് നമുക്കറിയാം, സക്രിയ ലൂക്കായുടെ സുവിശേഷത്തിൽ ആദ്യം സക്രിയായിക്കാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട സക്രിയായോട് എലിസബത്ത് ഗർഭം ധരിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സക്രിയായും ഇതുപോലെ സംശയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാത്തിന് പ്രായാധിക്യത്തിൽ തന്നെയും മകനെ നൽകിയ ദൈവത്തിന് അത് സാധ്യമാണ് എന്ന് വിശ്വസിക്കാൻ സക്കറിയ പരാജയപ്പെട്ടെടുത്ത് ഈ ഒരു കാര്യത്തെ വീണ്ടും ദൈവദൂതൻ മറിയത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു.
എലിസബത്തിന്റെ ഗർഭധാരണത്തെ കുറിച്ച് നമുക്കറിയാം, ഒരു മറച്ചു വയ്ക്കപ്പെട്ട ഒരു ഗർഭധാരണമാണ് എലിസബത്തിന്റെ ഗർഭം. കാരണം 6 മാസത്തോളം കഴിഞ്ഞിട്ടാണ് മറിയം പോലും, ബന്ധുവായ മറിയം പോലും അറിയുന്നത് എലിസബത്ത് ഗർഭിണിയായ വിവരം. അവൾ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി അവൾ ഏകയായി കഴിയുകയായിരുന്നു എന്നൊക്കെ ലൂക്കാസ് സുവിശേഷത്തിന്റെ വിവരണത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ മറച്ചു വയ്ക്കപ്പെട്ട ഒരു ഗർഭധാരണമായിട്ടാണ് എലിസബത്തിന്റെ ഗർഭധാരണം നമ്മൾ കാണുന്നത്. ഇവിടെ മറിയത്തിന്റെ മുമ്പിലേക്ക് ദൈവദൂതൻ പറയുന്ന ഒരു അടയാളം എലിസബത്തിന്റെ ഗർഭധാരണം. കാരണം അബ്രഹാത്തിനെയും സാറയും സന്ദർശിച്ച ദൈവപുരുഷന്മാര് അവൾക്ക് നൽകിയ ഒരു വെല്ലുവിളി, ദൈവത്തിന് ഇത് അസാധ്യമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ദൈവദൂതൻ അത് വീണ്ടും ഓർപ്പെടുത്തി. ഒരു യഹൂദ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു യഹൂദ പശ്ചാത്തലമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇത് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറിയത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ മറിയത്തിന് അത് ഗ്രഹിക്കാൻ സാധിച്ചു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതാണ് മറിയത്തെ ദൈവവചനത്തിന് സ്വയം വെളിമപ്പെടുത്താനായിട്ട് സഹായിക്കുന്നത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള ദൈവദൂതന്റെ വെളിപ്പെടുത്തലാണ് നമ്മളവിടെ കാണുന്നത്. സക്രിയായുടെ ജീവിതത്തിലേക്ക് ദൈവം പല അടയാളങ്ങളെ പിന്നീട് നൽകുന്നു. എന്നാൽ മറിയത്തെ സംബന്ധിച്ചിടത്തോളം യോഹന്നാനെ കുറിച്ചും പല കാര്യങ്ങൾ, ഈ ശിശു ജനിച്ച് ആരായി തീരും, എങ്ങനെയായി തീരും, അവന്റെ പ്രവർത്തനം എന്തായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ യേശുവിനെ കുറിച്ചും ദൈവദൂതൻ മറിയത്തെ അറിയിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് മറിയത്തെ ദൈവവചനത്തെ കീഴ്പ്പെടാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകമായിട്ട് നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള ദൈവദൂതന്റെ വെളിപ്പെടുത്തലാണ്. അവിടെയാണ് മറിയം പറയുന്നത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നെ നിറവേറ്റട്ടെ. കർത്താവിന്റെ വചനത്തിന് സ്വയം എളിമപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ വചനം അനുസരിക്കാനായിട്ട് വിധേയത്വത്തോടുകൂടെ നിൽക്കുന്ന മറിയത്തെ ലൂക്കായുടെ സുവിശേഷ വിവരണത്തിലുടനീളം അപ്പോസ്തല പ്രവർത്തനങ്ങളിലേക്കും നീളുന്ന ലൂക്കായുടെ വിവരണത്തിൽ മറിയത്തെ നമ്മൾ കാണുന്നത് ഈ ദൈവവചനത്തിന് സ്വയം തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവവചനത്തിന്റെ ദാസിയായി ഒരു യഥാർത്ഥ ശിഷ്യയായിട്ട് മാറുന്ന, ക്രിസ്തു ശിഷ്യയായിട്ട് മാറുന്ന മറിയത്തിന്റെ വളർച്ചയാണ് ലൂക്കായുടെ സുവിശേഷത്തിലും തുടർന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ആദ്യ അധ്യായങ്ങളിലും, പ്രത്യേകിച്ച് ആദിമ ക്രൈസ്തവ സമൂഹത്തോടൊപ്പമുള്ള മറിയത്തിന്റെ സാന്നിധ്യത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. മറിയത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, മറിയം ലൂക്കായുടെ സുവിശേഷത്തിൽ ജീവിക്കുന്നതും ഇന്ന് നമുക്ക് മുമ്പിൽ മാതൃകയായിട്ട് നിലനിൽക്കുന്നതും ദൈവവചനത്തിന് സ്വയം എളിമപ്പെട്ടവൾ എന്ന രീതിയിൽ തന്നെ, അതാണ് അവളെ ദൈവസന്നിധിയിൽ കൃപ നിറഞ്ഞവളാക്കി തീർക്കുന്നത്. മറിയത്തെ സന്ദർശിക്കുന്ന ദൈവദൂതൻ ആദ്യം അവളെ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നുള്ളതാണ്. ആ വാക്കിന്റെ ആഴമായ അർത്ഥങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അത് ഇങ്ങനെ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താനായിട്ട് അവളെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അവൾക്ക് ഇടയാക്കി തീർത്തത് ഈ ദൈവവചനത്തിന് അവൾ ജീവിതത്തിൽ നൽകിയ പ്രാധാന്യം. നമ്മുടെ അനുദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ ആഗമന കാലത്തിൽ, യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ ഒരിക്കൽ കൂടി അനുസ്മരിച്ച് ആഘോഷിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങി. കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തെയും നമ്മൾ ഈ അവസരത്തിൽ തന്നെയാണ് അനുസ്മരിച്ച് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രത്തിന്റെ ഭാഗമായി രക്ഷകനായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതിന്റെ ഓർമ്മ ആഘോഷിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവവചനമായ ക്രിസ്തു, മാംസം ധരിച്ച ക്രിസ്തു, വചനം മാംസം ധരിച്ചതാണല്ലോ രക്ഷകന്റെ പിറവി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വചനത്തെ തന്നെ, രക്ഷകനായ ദൈവത്തെ തന്നെ പൂർണമായും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തക്ക വിധം വചനത്തിന് എളിമപ്പെടുന്ന ഒരു മനോഭാവം, മനുഷ്യ സ്വഭാവമാണ് മറിയത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. സ്വാഭാവികമായ ഒരു മനുഷ്യ സ്വഭാവമായിട്ടാണ് മറിയം വചനത്തിന്, ദൈവവചനത്തെ കീഴ്പ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും സ്വാഭാവികമായിട്ടുള്ള ഒരു എളിമപ്പെടലിന്റെ അവസ്ഥയുണ്ട്. ആ എളിമപ്പെടലിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ, ദൈവവചനത്തിന്റെ സ്വയം എളിമപ്പെടലിലേക്ക് നമ്മൾ വന്നെത്തുമ്പോൾ നമ്മുടെ ജീവിതവും കൃപ നിറഞ്ഞതാകും, അനുഗ്രഹമുള്ളതാകും. ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു വചനഭാഗം, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നെ നിറവേറട്ടെ എന്നുള്ള മറിയത്തിന്റെ ഈ ഒരു സ്വയം എളിപ്പപ്പെടേണ്ട അവസ്ഥ നമ്മളെയും കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ദൈവവചനത്തിന് സ്വയം കീഴ്പ്പെട്ടുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറുക, അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞ ജീവിത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടാനായിട്ട് സ്വയം നമ്മൾ ദൈവവചനത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. നമുക്ക് ഈ ആഗമനകാലത്ത് പ്രത്യേകം അതിനുവേണ്ടി പരിശ്രമിക്കാം. ഈ ആഗമനകാലത്തെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഒരു കേന്ദ്രസ്ഥാനം വഹിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയോടുകൂടെ ദൈവവചനത്തിന് സ്വയം എളിമപ്പെട്ടുകൊണ്ട് ദൈവവചനത്തെ സ്വീകരിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്നവരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.